ग्राम तपोवनादिगमनम् हत्वा मृगं काञ्चनं वैदेहीहरणम् जडायु मरणं सुग्रीवसंभाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चाद् रावण कुम्भकर्णहननम् एतदी गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् श्रीमद् वाल्मीकीय रामायणത്തിൽ അയോധ്യാകാണ്ഡത്തിൽ 64-ാമത്തെ സർഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് രാമനെക്കുറിച്ചും മറ്റും ഓർത്ത് ദുഃഖിച്ച് വിവശനായ ദശരഥൻ യുവാവായിരിക്കുന്ന സമയത്ത് താൻ ചെയ്തു പോയൊരു മഹാപാപകർമ്മത്തെ ഓർമ്മിക്കുകയാണ്. ശബ്ദവേദിയാണെന്നും മറ്റുമുള്ള വാക്യങ്ങളെ കേട്ട അഹങ്കാരത്തോടുകൂടി സരയൂ നദിയുടെ തീരത്ത് മൃഗങ്ങളെ ആന തുടങ്ങിയവയെ വേട്ടയാടാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഒരു മുനികുമാരൻ പാത്രത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദം കേട്ട് ആനയാണെന്ന് ധരിച്ച് താൻ അമ്പ ചെയ്തതും അതിദീനമായി ആ മുനികുമാരൻ മരിച്ചതും ആ മുനികുമാരനെ കാത്ത് പർണശാലയിൽ വെള്ളത്തിന് വേണ്ടി ഇരിക്കുന്ന അച്ഛനമ്മമാരുടെ അടുത്തേക്ക് താൻ വൃത്താന്തം പറയാൻ പോയതുമായ ചരിത്രം കൗസല്യയെ പറഞ്ഞ് കേൾപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലവസാനം നമ്മൾ ശ്രദ്ധിച്ചത് അന്ധരും വൃദ്ധരും ദുർബലരും സഹായത്തിനാളില്ലാത്തവരുമായ ആ മുനിയെയും മുനിപത്നിയെയും താൻ പ്രാപിച്ചതും തൻ്റെ കാലടിപ്പാടുകളെ കേട്ട് മകനെ എന്താണ് നീ വരാൻ താമസിച്ചത്, വേഗം കുടിക്കാൻ വെള്ളം തരൂ എന്ന് മുനി ആവശ്യപ്പെട്ടതുമായ ഭാഗമാണ് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. തുടർന്ന് എന്നിമിത്തമിതം താത സലിലെ ക്രീഡിതം ത്വയാ ഉത്കണ്ഠിതാ തേ മാതേയം പ്രവിശക്ഷിപ്രമാശ്രമം. താത്ത, അല്ലയോ മകനെ, എന്താ നീ താമസിച്ചത്? ത്വയാ സലിലേ ഇതം ക്രീഡിതം, നീ വെള്ളത്തിൽ കളിച്ചോ കുറേ നേരം? അപ്പോൾ മകൻ വരാൻ താമസിച്ചതുകൊണ്ട് അച്ഛൻ വിചാരിക്കുകയാണ് മകൻ വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടാവും. സലിലേ ഇതം ക്രീഡിതം, നീ വെള്ളത്തിലിങ്ങനെ കളിച്ചില്ലേ? തെയ്യം മാത ഉത്കണ്ഠിത, നിൻ്റെ അമ്മ നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ്. ക്ഷിപ്രം ആശ്രമം പ്രവിശ, വേഗം അകത്തേക്ക് കയറൂ എന്ന് മുനി വിളിച്ചു പറഞ്ഞു. യദ്വ്യളീകം കൃതം പുത്ര മാത്രാതേ യദി വാമയാ ന തന്മനസി കർത്തവ്യം ത്വയാ താത തപസ്വിനാ.
മകനെ മാത്ര മയാവാ അമ്മയാലാവട്ടെ എന്നാലാവട്ടെ യത് വ്യളീകം യതി കൃതം നിനക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞാനോ നിൻ്റെ അമ്മയോ നിനക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹേ താത അല്ലയോ മകനെ ത്വയാ മനസ്സിന കർത്തവ്യം അത് നീ മനസ്സിൽ വയ്ക്കരുതേ അതൊന്നും നീ മനസ്സിൽ വയ്ക്കരുത് എന്താ നീ വരാൻ വൈകിയത് ത്വം ഗതിസ്ത്വഗതീനാം ച ചക്ഷുസ്ത്വം ഹീന ചക്ഷുഷാം സമാസക്തസ്ത്വയി പ്രാണ കിഞ്ചിന്നോ നാഭിഭാഷസേ മകനെ അഗതികളായ ഞങ്ങൾക്ക് ഗതി നീയാണ് കണ്ണില്ലാത്ത ഞങ്ങളുടെ കണ്ണ് നീയാണ് ഞങ്ങളുടെ പ്രാണങ്ങൾ നിന്നിലാണ് ചേർന്നിരിക്കുന്നത് അല്ല നീ എന്താണൊന്നും മറുപടി പറയാത്തത് എന്നാ കിഞ്ചിത് അഭിഭാഷസേന നീ എന്താണ് ഞങ്ങളോടൊന്നും മറുപടി പറയാത്തത് മുനിം അവ്യക്തയാ വാച തമഹം സജ്ജമാനയാ ഹീനവ്യഞ്ജനയാ പ്രേക്ഷ്യ ഭീതോ ഭീത ഇവ അബ്രവം ഇപ്രകാരം മുനി ചോദിക്കുന്ന സമയത്ത് അങ്ങേയറ്റം ഭയപ്പെട്ട് നടുങ്ങിയവനായ ഞാൻ ആ മുനിയെ നോക്കി ഗദ്ഗദം കൊണ്ട് ഇടറുന്ന തടയപ്പെട്ട ശബ്ദത്തോടുകൂടി അസ്പഷ്ടമായി അവ്യക്തമായി ഒച്ച പൊങ്ങാതെ പുറത്തേക്ക് ശബ്ദം വരാത്ത വിധത്തിലുള്ള വാക്കുകളെ കൊണ്ട് ഇങ്ങനെ മറുപടി പറഞ്ഞു ഇപ്പം ദശരഥന് തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വാക്ക് വരുന്നില്ല പേടിച്ച് ഭയപ്പെട്ട് വിറയ്ക്കുകയാണ് അതേസമയത്ത് ദുഃഖഭാരത്താൽ വിറയ്ക്കുകയാണ് ഒരക്ഷരം പറയാൻ സാധിക്കുന്നില്ല അതേസമയത്ത് പറഞ്ഞേ മതിയാവും ആ ഒരവസ്ഥയിൽ ദശരഥൻ ഇപ്രകാരം ആ മഹർഷിയോട് പറഞ്ഞു മനസഃ കർമ്മചേഷ്ടാഭിഹി അഭിസംസ്തഭ്യ വാഗ്ബലം ആ ചചക്ഷേത്വഹം തസ്മൈ പുത്രവ്യസനജം ഭയം ദശരഥൻ കൗസല്യയോട് പറയുകയാണ് കർമ്മചേഷ്ടകളെ കൊണ്ട് മനസ്സിൻ്റെ ബലം ഒരുവിധം സമാഹരിച്ചു കർമ്മചേഷ്ടകളെ കൊണ്ടെന്ന് പറയുമ്പോൾ വിചാരം കൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ നല്ലപോലെ ജപം തുടങ്ങിയവ ചെയ്തിട്ടാവാം എങ്ങനെയെങ്കിലും മനസ്സിൻ്റെ ബലം വീണ്ടെടുത്തിട്ട് പതുക്കെ വാക്കിൻ്റെ ബലത്തെ വീണ്ടെടുത്തിട്ട് ഞാൻ പുത്രൻ്റെ ദുഃഖത്തെക്കുറിച്ച് അങ്ങേയറ്റം ഭയത്തെക്കുറിച്ച് ആ മഹർഷിക്ക് പറഞ്ഞ് കേൾപ്പിക്കുവാൻ തുടങ്ങി ക്ഷത്രിയോഹം ദശരഥോ നാഹം പുത്രോ മാം മഹാത്മനഃ സജ്ജനാവമതം ദുഃഖം ഇദം പ്രാപ്തം സ്വകർമ്മജം ഞാൻ ക്ഷത്രിയനായ ദശരഥനാണ് അല്ലയോ മഹാത്മാവേ ഞാൻ അവിടുത്തെ പുത്രനല്ല സകല സജ്ജനങ്ങളാലും അപമാനിക്കപ്പെടുന്ന അങ്ങേയറ്റം ദുഃഖകരമായ എൻ്റെ കർമ്മത്തിൻ്റെ ഫലമായി വന്നു ചേർന്നിരിക്കുന്നത് ഒരവസ്ഥ പ്രാപ്തമാണ് വന്നു ചേർന്നിരിക്കുന്നു സ്വകർമ്മജം പ്രാപ്തം സ്വകർമ്മത്തിൻ്റെ ഫലം പ്രാപ്തമായിരിക്കുന്നു എന്താണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ദശരഥൻ പറയുന്നത് ഒന്ന് ദുഃഖം രണ്ട് സജ്ജനാവമതം എന്നാണ് സജ്ജനങ്ങൾ മുഴുവൻ അപമാനിക്കുന്ന തരം ദുഃഖമാണ് വന്നു പോയിട്ടുള്ളത് ഭഗവൻ ചാപഹസ്തോഹം സരയോ തീരമാഗത ജിഘാംസുശ്വാപദം കിഞ്ചിത് നിപാനേ ചാഗതം ഗജം
അവിടെ കഞ്ചിതെന്നും പാഠമുണ്ട്. താല്പര്യം അല്ലയോ ഭഗവാനെ, ഞാൻ അമ്പും വില്ലുമേന്തി ഒരു ദുഷ്ടമൃഗത്തെയെങ്കിലും വെള്ളം കുടിക്കാൻ വരുന്ന കടവിൽ വെച്ച് കൊല്ലണം, അഥവാ ഒരാനയെയെങ്കിലും കൊല്ലണം എന്ന് വിചാരിച്ചുകൊണ്ട് സരയൂ തീരത്തിലേക്ക് എത്തിപ്പെട്ടു. തതശ്രുതോ മയാ ശബ്ദോ ജലേ കുംഭസ്യ പൂര്യതഃ ദ്വിപോയമിതി മത്വായം ബാണേനാഭിഹതോ മയാ. കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദം കേട്ട് ഇതാനയാണെന്ന് ധരിച്ച് എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് അമ്പിനാൽ എയ്യപ്പെട്ടു. താല്പര്യം ശബ്ദം കേട്ട ദിക്കിലേക്ക് ഞാൻ അമ്പെയ്തു എന്നർത്ഥം. ഗത്വാ നദ്യാസ്തദസ്ഥീരം അപശ്യമിഷുണാഹൃദി വിനിർഭിന്നം ഗതപ്രാണം ശയാനം ഭുവി താപസം. നദിയുടെ തീരത്ത് ആ അമ്പ് പോയ ദിക്കിലേക്ക് ഞാൻ ഓടിയെത്തി. അമ്പേറ്റ് ഹൃദയം പിളർന്ന് മരണാസന്നനായി ഭൂമിയിൽ കിടക്കുന്ന താപസനെയാണ് ഞാൻ കണ്ടത്. ഭഗവൻ ശബ്ദമാലക്ഷ്യ മയാ ഗജജിഘാംസുനാ വിസൃഷ്ടോംഭസി നാരാച തേനത്തെ നിഹത സുത. അല്ലയോ ഭഗവാനെ, ആ ശബ്ദത്തെ ലക്ഷ്യമാക്കി ആനയെ കൊല്ലാനുള്ള ഇച്ഛയോടുകൂടി അമ്പയച്ച ഞാൻ ചെയ്ത ആ പ്രവൃത്തിയാൽ തേന തേ സുത നിഹത, നിൻ്റെ മകൻ, അങ്ങയുടെ മകൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. തദസ്തസ്യൈവ വചനാത് ഉപേത്യ പരിതപ്യതഃ സമയാ സഹസാ ബാണ ഉദ്ധൃതോ മർമ്മതസ്തദാ. അനന്തരം ആ മുനികുമാരൻ്റെ വാക്യം മാനിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ മർമ്മത്തിൽ നിന്നും അമ്പ് വലിച്ചെടുത്തു. സചോദ്ധൃതേന ബാണേന തത്രൈവ സ്വർഗമാസ്ഥിതഃ ഭഗവന്തൗ ഉഭൗ ശോചൻ വൃദ്ധൗ ഇതി വിലപ്യ ച. അല്ലയോ ഭഗവാനെ, ആ അമ്പ് ഞാൻ വലിച്ചെടുത്ത മാത്രയിൽ തന്നെ അദ്ദേഹം സ്വർഗത്തെ പ്രാപിച്ചു. രണ്ട് ഭഗവാന്മാരെയും നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് പറഞ്ഞ് ദുഃഖിച്ച് എൻ്റെ അച്ഛനമ്മമാർ വൃദ്ധരാണെന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. അജ്ഞാനാദ്ഭവത പുത്ര സഹസാഭിഹതോ മയാ ശേഷമേവം ഗതേയത് സ്യാത് തത് പ്രസീദതു മേ മുനി. ഭവാൻ്റെ മകൻ അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, അവിവേകം കൊണ്ട് എന്നാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അവിടെ അജ്ഞാനം കൊണ്ടെന്ന് പറഞ്ഞത് കൂടാതെ സഹസാ എന്നുകൂടി പറഞ്ഞിരിക്കുകയാണ്. സഹസാ എന്ന് പറഞ്ഞാൽ പെട്ടെന്നെന്നാണ് അർത്ഥം. എടുത്തു ചാടിയിട്ട് അവിവേകത്തോടുകൂടി മുൻപിൻ ആലോചിക്കാതെ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് അങ്ങയുടെ മകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഏവം ഗതേ ശേഷം യത് സ്യാത് തത് മേ പ്രസീദതു. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. ഏവം ഗതേ, സംഭവിക്കേണ്ടത് സംഭവിച്ചു. ശേഷം യത് സ്യാത്, ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ശേഷം യത് സ്യാത്, ഇനി എന്ത് വേണം? തത് മുനിഹി പ്രസീദതു, അത് അങ്ങ് പ്രസാദിച്ച് പറയണമേ. അങ്ങ് പ്രസാദിച്ചാലും
സത്ശ്രുത്വാ വച ക്രൂരം മയോക്തമഘശംസിനാ നശകത്തി ഭ്രമായാസം അകർത്തും ഭഗവാൻ ഋഷി. സഹ ഭഗവാൻ ഋഷി, ആ ഭഗവാനായ മഹർഷി, അവിടെ മഹർഷിയെ ഭഗവാനെന്ന് പ്രത്യേകിച്ച് വിശേഷിപ്പിച്ചതുകൊണ്ട് സർവജ്ഞനാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ്. ആ സർവജ്ഞനായ മഹർഷി അഘശംസിനാമയ, ചെയ്തു പോയ പാപത്തെ അറിയിച്ചവനായ എന്നാൽ വളരെ ശ്രദ്ധേയമാണ്. ഞാൻ പാപം ചെയ്തു എങ്കിൽ തന്നെയും ചെയ്ത പാപത്തെ പോയി അറിയിച്ചു. അങ്ങനെ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് അറിയിച്ചവനായ എന്നാൽ ഉക്തം ക്രൂരം എന്ത് വചഃ, ക്രൂരമായ യാതൊരു വാക്യം എന്നാൽ പറയപ്പെട്ടുവോ മകൻ മരിച്ചെന്നുള്ള വാക്യം, അത് കേട്ടിട്ട് ശ്രുത്വ തീവ്രമായാസം അകർത്തും ന അശകത്, തൻ്റെ മനസ്സിൻ്റെ വേദനയെ അടക്കാൻ ആ മഹർഷിക്ക് സാധിച്ചില്ല. ആ മഹർഷി വേദന സഹിക്കാൻ കഴിയാത്തവനായി തീർന്നു. സബാഷ്പൂർണവദനോ നിശ്വസൻ ശോകകർഷിത മാമുവാച മഹാതേജ കൃതാഞ്ജലിമുപസ്ഥിതം. കണ്ണുനീർ നിറഞ്ഞ മുഖത്തോടുകൂടി ശോകത്താൽ അങ്ങേയറ്റം ബാധിക്കപ്പെട്ടവനായി ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് മഹാതേജസ്വിയായ മഹർഷി തൊഴുകൈകളോടുകൂടി നിൽക്കുന്ന എന്നോട് ഇപ്രകാരം പറഞ്ഞു. യദ്യേതദ ശുഭം കർമ്മ നസ്മമേ കഥയേ സ്വയം ഫലേന്മൂർധാസ്മതേ രാജൻ സദ്യ ശതസഹസ്രധാ. അല്ലയോ രാജാവേ, ഈ ചെയ്തു പോയ അശുഭമായ കർമ്മത്തെക്കുറിച്ച് നീ സ്വയം എന്നോട് വന്ന് പറഞ്ഞല്ലോ. നീ എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിൻ്റെ തല നൂറായിരം കഷ്ണങ്ങളായി മുറിയുമായിരുന്നു, പൊടിയുമായിരുന്നു. നിൻ്റെ തല ഛിന്ന ഭിന്നമായി പൊട്ടിപ്പിളരുമായിരുന്നു നീ എന്നോടിത് നേരിട്ട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ. നീ പറഞ്ഞതുകൊണ്ട് അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് ആശ്വസിപ്പിക്കുകയാണ് ആ മുനി. ക്ഷത്രിയേണ വധോ രാജൻ വാനപ്രസ്ഥേ വിശേഷത ജ്ഞാനപൂർവം കൃതസ്ഥാനാത് ച്യാവയേത് യപി യതി വജ്രിണം. അല്ലയോ രാജാവേ, ഒരു വാനപ്രസ്ഥനായ തപസ്സിയെ ക്ഷത്രിയൻ കൊല്ലുകയാണെങ്കിൽ, അത് ദേവേന്ദ്രനാണെങ്കിൽ പോലും അവന് സ്ഥാനനഷ്ടം വരും. സാക്ഷാൽ ദേവേന്ദ്രൻ അറിഞ്ഞുകൊണ്ട്, ജ്ഞാനപൂർവം അറിഞ്ഞുകൊണ്ട് ഒരു വാനപ്രസ്ഥനെ കൊല്ലുകയാണെങ്കിൽ അവൻ ദേവേന്ദ്ര പദവിയിൽ നിന്ന് മാറ്റപ്പെടും. അപ്പോൾ പിന്നെ രാജാവ് മാറ്റപ്പെടുമെന്ന് പറയേണ്ടതില്ല. പക്ഷേ അത് ജ്ഞാനപൂർവം കൊന്നാലാണ്, നീ അറിയാതെയാണ് കൊന്നത് എന്ന് ധ്വനി. അറിഞ്ഞുകൊണ്ടാണ് കൊല്ലുന്നതെങ്കിൽ നീ രാജാവായിരിക്കുകയില്ല എന്ന് മാത്രമല്ല, സപ്തധാതു ഭവേന്മൂർധ മുനൗ തപസി തിഷ്ഠതി ജ്ഞാനാദ് വിസൃജത ശസ്ത്രം താദൃശേ ബ്രഹ്മചാരിണേ. തപസ് ചെയ്ത് കഴിയുന്ന ഒരു ബ്രഹ്മചാരിയുടെ നേർക്ക് അറിഞ്ഞുകൊണ്ട് അമ്പെയ്യുകയാണെങ്കിൽ ആ രാജാവിൻ്റെ തല ഏഴ് കഷ്ണമായി മുറിയും. അപ്പം തന്നെ തല മുറിഞ്ഞ് കഷ്ണം കഷ്ണമായി ഛേദിക്കപ്പെട്ട് ആ രാജാവ് നശിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ നീ ചെയ്തത് അറിഞ്ഞുകൊണ്ടല്ലോ, അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അജ്ഞാനാധികൃതം യസ്മാത് ഇതം തേനൈവ ജീവസി അപി ഹ്യദ്യ കുലം ന സ്യാത് രാഘവാണാം കുതോ ഭവാൻ.
അറിഞ്ഞുകൊണ്ടായിരുന്നു ഇത് ചെയ്തതെങ്കിൽ നീയല്ല ഈ രാഘവന്മാരുടെ കുലം തന്നെ പൂർണ്ണമായി നശിക്കുമായിരുന്നു. അറിഞ്ഞുകൊണ്ടാണിത് ചെയ്തതെങ്കിൽ നീയല്ല രാഘവന്മാരുടെ മുഴുവൻ കുലവും നശിച്ചു പോകുമായിരുന്നു. എന്നാൽ ഭവാൻ അജ്ഞാനാത് കൃതം, ഇത് ഭവാൻ അറിയാതെ ചെയ്തതാണല്ലോ. തേന ജീവസി, അതുകൊണ്ട് നീ ജീവിക്കും, അതുകൊണ്ട് നിനക്ക് നാശം വരില്ല. ശ്രദ്ധിക്കുക, ഈയൊരവസ്ഥയിലും ഇത്രയ്ക്ക് ദുഃഖാവസ്ഥയിലും വസ്തുതകളെ അപഗ്രഥിച്ച് സംസാരിക്കുന്ന ആ മുനിയുടെ സ്ഥിതിയെ, അതുകൊണ്ട് അറിയാതെ ചെയ്തതായതുകൊണ്ട് നീ ജീവിക്കും. നയനൗ നൃപതം ദേശം ഇതി മാം ചാഭ്യഭാഷത അദ്യതം ദ്രഷ്ടുമിച്ഛാവ പുത്രം പശ്ചിമദർശനം. അല്ലയോ രാജാവേ, നൃപ രാജാവേ, നൗ തം ദേശം നയ, ഞങ്ങളെ രണ്ടു പേരെയും ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകൂ എന്ന് അവർ എന്നോട് പറഞ്ഞു. പുത്രം പശ്ചിമദർശനം ദ്രഷ്ടും ഇച്ഛാവഹ, ഞങ്ങൾ രണ്ടുപേർക്കും മകൻ്റെ അവസാനത്തെ ഒരു ദർശനം ഉണ്ടാകണമെന്നുണ്ട്. പശ്ചിമദർശനം, പശ്ചിമദർശനം എന്ന് പറഞ്ഞാൽ അവസാനത്തെ, മരിച്ചതിന് ശേഷമുള്ള കാഴ്ചയാണ് പശ്ചിമദർശനം, ശവം കാണുന്നത്. ഞങ്ങൾക്ക് മകൻ്റെ പശ്ചിമദർശനം വേണം, അതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും അങ്ങോട്ട് നയിച്ചാലും. രുധിരേണാവസിക്താംഗം പ്രകീർണാജിനവാസസം ശയാനം ഭുവി നിസ്സംജ്ഞം ധർമ്മരാജവശം ഗതം അഥാഹമേഘസ്തം ദേശം നീത്വാ തൗ ഭൃശദുഃഖിതൗ അസ്പർശയമഹം പുത്രം തം മുനിം സഹ ഭാര്യയാ. തുടർന്ന് ഞാൻ മണ്ണും രക്തവും പുലർന്ന ദേഹത്തോട്, പുരണ്ട ദേഹത്തോടുകൂടി ഉടുത്ത മരവുരിയെല്ലാം നീങ്ങി മരിച്ച് ഭൂമിയിൽ കിടക്കുന്ന ആ കുമാരൻ്റെ ശരീരമുള്ള ഇടത്തേക്ക് ഞാൻ അവരെ രണ്ടുപേരെയും കൊണ്ടുപോയി. അത്യന്തം ദുഃഖിതരായ അവർ രണ്ടുപേരും എന്നാൽ നയിക്കപ്പെട്ടു. ഞാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മുനികുമാരൻ്റെ ശരീരം സ്പർശിപ്പിച്ചു. കണ്ണു കാണാത്തവരാണ്, അതുകൊണ്ട് മുനികുമാരൻ്റെ ശരീരത്തെ അവരെ കൊണ്ട് സ്പർശിപ്പിച്ചു. തൗ പുത്രമാത്മനസ്പൃഷ്ട്വ തമാസാദ്യ തപസ്വിനൗ നിപേതതു ശരീരേസ്യ പിതാ ചാസ്യേദമബ്രവീത. അവർ രണ്ടുപേരും മകൻ്റെ ശരീരത്തെ തൊട്ട് ആ തപസ്വികളായ രണ്ടുപേരും മകൻ്റെ ശരീരത്തിലേക്ക് വീണു. മകൻ്റെ ശരീരത്തിലേക്ക് അച്ഛനും അമ്മയും ഒന്നിച്ച് വീണു. എന്നിട്ട് അച്ഛൻ ഇപ്രകാരം പറഞ്ഞു, നാഭിവാദയസേമാദ്യ ന ച മാമഭിഭാഷസേ കിം നു ശേഷേദ്യ ഭൂമൗത്വം വത്സ കിം കുപിതോ ഹ്യസീ. അല്ലയോ മകനെ, നീ എന്താണ് ഞങ്ങളോടൊന്നും പറയാത്തത്? നീ എന്താണ് ഞങ്ങളെ കണ്ടിട്ടും അഭിവാദനം ചെയ്യാത്തത്? അല്ലയോ മകനെ, നിനക്ക് ദേഷ്യമുണ്ടോ? നീ എന്താണ് വെറും ഭൂമിയിൽ കിടക്കുന്നത്? നന്വഹം തേ പ്രിയപുത്ര മാതരം പശ്യ ധാർമ്മിക കിം ച നാലിംഗസേ പുത്ര സുകുമാരവചോവദ. അല്ലയോ മകനെ, ഞാൻ നിനക്കെന്താ പ്രിയപ്പെട്ടവനല്ലേ? നീ എന്താ മകനെ എന്നോടൊന്നും പറയാത്തത്? നീ എന്താണ് അമ്മയെ ആലിംഗനം ചെയ്യാത്തത്? അല്ലയോ മകനെ, നല്ല സുകുമാരങ്ങളായ വാക്കുകളെ നീ പറയൂ, ഞാൻ കേൾക്കട്ടെ. കസ്യവാ പരരാത്രേഹം ശ്രോഷ്യാമി ഹൃദയംഗമം അധിയാനസ്യ സതതം
ശാസ്ത്രം വാന്യത് വിശേഷത. രാത്രിയുടെ ഒടുവിലത്തെ യാമത്തിൽ അങ്ങേയറ്റം ഹൃദയത്തെ സ്പർശിക്കുന്ന വിധത്തിൽ നീ ശാസ്ത്രം വായിക്കുന്നത് ഞങ്ങൾ കേൾക്കാറുണ്ടല്ലോ. ഇനി എന്ത് ശാസ്ത്രമാണ് ഞാൻ കേൾക്കുക? അഥവാ മറ്റെന്ത് നീ പാരായണം ചെയ്യുന്നതാണ് ഞാൻ കേൾക്കുക? ഇനി കേൾക്കാൻ സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞ് ആ മുനി വിലപിക്കുകയാണ്. ഇങ്ങനെ താൻ പണ്ട് ചെയ്തു പോയ മഹാപാപത്തെക്കുറിച്ച് ഓർമ്മിച്ച് കൗസല്യയോട് പങ്കുവയ്ക്കുന്നു ദശരഥൻ. ആ ഭാഗം നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഓ